Hi friends, welcome back to Kuttu and me. പിന്നെ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും തന്നെ നുറുക്ക് ഗോതമ്പ് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ കഞ്ഞി വെച്ച് കുടിച്ചിട്ടുണ്ടാവാം, പായസം ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പൊ നമുക്ക് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്തിടണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ്. ഈ ഒരു കപ്പിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കണം. പോലെ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് ഉഴുന്നെടുക്കാം. ഉഴുന്നിൻ്റെ കൂടെ നമ്മൾ 1/2 സ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. അപ്പം അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് കുറച്ച് വൈകി ഇട്ടാലും കുഴപ്പമില്ല, നമ്മൾ ഉഴുന്നിടുമ്പോൾ ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ടൊക്കെ ഇട്ടാൽ മതി. നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചോറുകൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് മിക്സിയിലിട്ട് കുറച്ച് കുറച്ചായിട്ട് എല്ലാം കൂടി ഒരുമിച്ചിടരുത്, കുറച്ച് കുറച്ചായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ചെറിയ തരികളൊക്കെ കാണും, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ളൊരു കലത്തിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കലത്തിലാക്കിയാണ് ഞാൻ മാവ് വെക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഉഴുന്നും അതുപോലെ തന്നെ ഉലുവയും ചോറും കൂടി നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നിനല്ല, നമ്മളിപ്പോൾ കുറച്ച് വൈകിയാണ് അരച്ചിരിക്കുന്നത്, 8 മണിക്ക് ശേഷമൊക്കെയാണ് ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ അത് രാവിലെ പൊങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് അരക്കുന്നത്. ബാക്കി നമുക്ക് ദോശ ചുടുന്നതിന് മുമ്പായിട്ട് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് പോരായ്മ ഉണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉഴുന്ന് നല്ലതുപോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട് നമ്മുടെ ഉഴുന്ന്, അതായത് അരി വെച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പ് പോരായ്മയുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ദോശക്കല്ല് കുറച്ച് പഴകിയ ദോശക്കല്ലാണ്, അതാണ് ഈ ഒരു കോലം. അപ്പോൾ ഞാനിവിടെ എണ്ണയൊന്നും തൂത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ദോശകളിൽ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ വളരെ നൈസായിട്ട് പരത്തിയെടുക്കരുത്, ഇത്തിരി കട്ടി വേണം. പിന്നെ നമുക്ക് അടി പിടിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും വരുന്നില്ല എണ്ണ തൂത്ത് കൊടുത്തില്ലെങ്കിലും. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ദോശമാവ് ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം, അപ്പോൾ അതൊന്ന് പൊങ്ങി പൊങ്ങി വന്നതിന് ശേഷം ജസ്റ്റ് അതിലൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അടിക്ക് പിടിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ ദോശ മറിച്ചിടാനായിട്ടുണ്ട്, നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, വളരെ നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. പിന്നെ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും അവർക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം.